guys, this is Cascade. Today I'm gonna explain the Vampire Diaries Season 1, Episode Number 5. On recap, ஒரு കൗൺസിൽ ഓർ എ സീക്രട്ട് ഗ്രൂപ്പ് അവർ വാമ്പയേഴ്സ് ടൗണിൽ എത്തിക്കഴിഞ്ഞുവെന്ന് അറിഞ്ഞു കഴിഞ്ഞു. ഈ ഗ്രൂപ്പിൽ കാരോളിൻ്റെ മദർ, പോലീസ് ഓഫീസറുമായ മിസ്സസ് ഫോക്സ്, ടൈലറിൻ്റെ പാരൻസ് മിസ്റ്റർ ആൻഡ് മിസ്സസ് ലോക്ക്വുഡ് ആൻഡ് മീഡിയ റിപ്പോർട്ടർ മിസ്റ്റർ ലോഗൻ, ഇത്രയും ആൾക്കാരാണ് ഉള്ളത്. അവർ ഇത് വാച്ച് അന്വേഷിക്കുകയാണ്. ഡെയ്മൺ ബേസ്മെൻറ്റിൽ വിളറി വെളുത്ത് അൺകോൺഷ്യസായി കിടക്കുന്നു. സ്റ്റെഫൻ ഡെയ്മനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് പ്ലാൻ ചെയ്യുന്നു, മിനിമം ഒരു നെക്സ്റ്റ് 50 to 70 years ഇങ്ങനെ തന്നെ ഡെയ്മനെ ലോക്ക് ചെയ്ത് വെക്കണം. അത്രയും വർഷമെങ്കിലും സ്റ്റെഫിന് ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുമല്ലോ. നെക്സ്റ്റ് സീനിൽ എലീന അവളുടെ വീട്ടിൽ വിക്കി ഡോണവനെ കണ്ട് ഷോക്കാകുന്നു. ആൻഡ് ആൻജേനയെ ഇത് പോയി ഇൻഫോം ചെയ്യുന്നു. ആൻജേനിന് ഇത് നേരത്തെ അറിയാമായിരുന്നു. എലീന വന്ന് പറയുമ്പോഴും അവരത് ഇഗ്നോർ ചെയ്യുന്നു. ആക്ച്വലി മിസ്സസ് ലോഗൻ്റെ കൂടെ ആൻജേനിൻ്റെ ഡേറ്റ് ആണിന്ന്. സോ ആൻജേൻ റെഡിയാകുന്നു. എലീന മിസ്റ്റിക്കൽ റെസ്റ്റോറൻറ്റിൽ വെച്ച് സ്റ്റെഫിനോട് സംസാരിക്കുന്നു. ആൻഡ് എലീന പറയുന്നു സ്റ്റെഫൻ അവനെപ്പറ്റി ഒന്നും അവളോട് പറയാറില്ല, എപ്പോഴും മിസ്റ്റീരിയസ് ആയി വെക്കും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കവേ ഒരു ഓൾഡ് ഏജ്ഡ് മാൻ സ്റ്റെഫൻ്റെ അടുത്ത് വന്ന് പറയുന്നു, എനിക്ക് നിന്നെ അറിയാം, നിന്റെ നെയിം സ്റ്റെഫൻ എന്നല്ലേ, ഇത്രയും വർഷമായിട്ടും നിന്റെ ഏജ് കുറച്ച് പോലും കൂടിയിട്ടില്ല, വളരെ ചെറുപ്പമായിരിക്കുന്നു. ഇത് കേട്ടപാടെ സ്റ്റെഫൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. എലീനയും അയാൾ നോർമൽ അല്ല എന്ന് വിചാരിച്ച് അവിടെ നിന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ ആൻജേന മിസ്റ്റർ ലോഗൻ്റെ കൂടെ ഡേറ്റിന് പോകുന്നു. എലീനയെ ഹാപ്പി ആക്കാൻ സ്റ്റെഫൻ അവളുടെ വീട്ടിൽ വന്ന് കുക്ക് ചെയ്യുന്നു. എലീന സ്റ്റെഫിനോട് പറയുന്നു എനിക്ക് സ്റ്റെഫിനെ പറ്റി അറിയാൻ കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സ്റ്റെഫൻ പറയുന്നു ഓക്കെ, നിനക്ക് എന്താണ് അറിയേണ്ടതെങ്കിലും ചോദിച്ചോളൂ. സോ എലീന കാതറിനെ പറ്റി ചോദിക്കുന്നു. സ്റ്റെഫൻ പറയുന്നു കാതറിൻ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, വളരെ ചാമിംഗ് ആണ്, അവൾ ചിരിച്ചാൽ കൂടെ ചിരിക്കാൻ തോന്നും, ബട്ട് അവൾ കുറച്ച് മീൻ, സെൽഫിഷ് ആൻഡ് തന്നിഷ്ടക്കാരിയുമാണ്, ഒട്ടും കാമല്ല, ചില സമയങ്ങളിൽ വളരെ വയലൻ്റ് ആണ്. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എലീനയുടെ കൈ മുറിയുന്നു. അവളുടെ മൂണ്ടിൽ നിന്നുള്ള ബ്ലഡ് കണ്ട സ്റ്റെഫൻ്റെ ഐസ് റെഡാകുന്നു. എലീന അവൻ്റെ വാമ്പയർ ഫേസ് കാണാതിരിക്കാൻ വേണ്ടി സ്റ്റെഫൻ പിന്നിലേക്ക് തിരിയുന്നു. ബട്ട് എലീന സ്റ്റെഫിൻ്റെ ഫേസ് വിൻഡോ ഗ്ലാസ്സിൽ കാണുന്നു. അത് കണ്ടവൾ വല്ലാതെ പേടിക്കുന്നു. എലീന സ്റ്റെഫിനോട് തിരിഞ്ഞ് ഫേസ് കാണിക്കാൻ പറയുന്നു. കുറച്ച് സമയത്തിന് ശേഷം വളരെ നോർമലായി സ്റ്റെഫൻ തിരിഞ്ഞ് ഐ എം ഓക്കെ എന്ന് പറയുന്നു. അപ്പോഴേക്കും അവൻ്റെ ഫേസ് നോർമലായിരുന്നു. എലീന ചിലപ്പോൾ അവൾക്ക് തോന്നിയതായിരിക്കാം എന്ന് കരുതി സമാധാനിക്കുന്നു. നെക്സ്റ്റ് ഡേ കോളേജിൽ വെച്ച് കാരോളിനെ ഡെയ്മൻ്റെ വിഷൻസ് വരുന്നു. ബിക്കോസ് അവൾ ഇപ്പോഴും ഡെയ്മൻ്റെ കൺട്രോളിലാണ്. ഡെയ്മൺ ബേസ്മെൻറ്റിലിരുന്ന് കാരോളിനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നു. അവളെ ബേസ്മെൻറ്റിലേക്ക് വിളിക്കുന്നു. ബേസ്മെൻറ്റിലെത്തിയ കാരോളിനെ അങ്കിൾ സാക്ക് ട്രൈ ചെയ്യുന്നു. ബട്ട് ഡെയ്മൺ അങ്കിളിനെ കൊല്ലുന്നു. ഇത് കണ്ട കാരോളിൻ ഇറങ്ങി ഓടുന്നു. കാരോളിൻ്റെ പുറകെ ഓടാൻ ട്രൈ ചെയ്ത ഡെയ്മൺ സൺലൈറ്റിൽ ഇറങ്ങിയപ്പോൾ സ്കിൻ ബേൺ ആകുന്നു. അപ്പോൾ ഡെയ്മൺ റിയലൈസ് ചെയ്യുന്നു അവൻ്റെ ഡേ ലൈറ്റ് റിംഗ് അത് മിസ്സിംഗ് ആണ്. ഈ റിങ്ങിൻ്റെ ഹെൽപ്പിലാണ് വാമ്പയേഴ്സിന് ഡേ ടൈമിൽ വെളിയിലിറങ്ങാൻ സാധിക്കുന്നത്. ബേസ്മെൻറ്റിൽ ഡെയ്മനെ ലോക്ക് ആക്കിയ കൂടെ സ്റ്റെഫൻ ഡെയ്മൻ്റെ ഡേ ലൈറ്റ് റിങ്ങും റിമൂവ് ചെയ്തിരുന്നു. നെക്സ്റ്റ് സീനിൽ കോളേജിൽ എലീന വീണ്ടും ആ അപ്പച്ചനെ കാണുന്നു. അയാൾ എലീനയോട് പറഞ്ഞു 1953 ജൂലൈയിൽ ഡെയ്മനെയും സ്റ്റെഫിനെയും ഞാൻ കണ്ടിട്ടുള്ളതാണ്, എൻ്റെ ഓർമ്മ ശരിയാണ്. ആൻഡ് ഞാൻ ചെറുപ്പത്തിൽ സാൽവറോർ മാൻഷനിലാണ് താമസിച്ചിരുന്നത്. അവിടെ വെച്ചാണ് ഞാൻ ഇവരെ രണ്ടുപേരെയും കണ്ടിട്ടുള്ളത്. അവിടെ വെച്ച് കണ്ടതുപോലെ തന്നെയാണ് അവരിപ്പോഴും ഇരിക്കുന്നത്. ഏജ്, ഫേസ് കട്ട് എല്ലാം സെയിം ആണ്. എലീന ഇതെല്ലാം കേട്ട് ഷോക്ക്ഡായി. ശേഷം അവൾ മിസ്റ്റർ ലോഗനെ കാണുമ്പോൾ 1953 സാൽവറോർ മാൻഷനുമായി റിലേറ്റഡ് ആയ എന്തെങ്കിലും ന്യൂസസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ന്യൂസ് ഫുട്ടേജസോ ന്യൂസോ ഉണ്ടെങ്കിൽ അവളെ അതൊന്ന് കാണിക്കാമോ എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. മിസ്റ്റർ ലോഗൻ അവളെ ഒരു വലിയ ന്യൂസ് ലൈബ്രറിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ 1953 സാൽവറോർ മാൻഷനിൽ നടന്ന ഒരു ഇവൻറ്റിൻ്റെ ഫുട്ടേജ് കാണിക്കുന്നു. അതിൽ സ്റ്റെഫിൻ്റേതുപോലെന്ന് തോന്നിക്കുന്ന ഒരു ഫേസ് അവൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇത് കണ്ട എലീന ഫ്രീക്ഡ് ഔട്ട് ആകുന്നു. ലാസ്റ്റ് സീനിൽ ഡെയ്മനെ കാണിക്കുന്നു. അങ്കിൾ സാഗിനെ കൊന്ന ശേഷം അവൻ രാത്രിക്ക് രാത്രി അവിടെ നിന്നും ഓടിപ്പോകുന്നു. നൈറ്റ് റോഡ് സൈഡിൽ ഡ്രഗ്സ് എടുത്തുകൊണ്ടിരുന്ന ഒരു ഗ്യാങ്ങിനെ അവൻ കാണുന്നു. ആ ഗ്രൂപ്പിൽ മാറ്റിൻ്റെ സിസ്റ്റർ വിക്കി ഡോണവാനും ഉണ്ടായിരുന്നു. ഡെയ്മൺ വിക്കിയെ ഒഴിച്ച് ആ ടീമിലുള്ള എല്ലാ ആൾക്കാരെയും കൊന്ന് ബ്ലഡ് ഫീഡ് ചെയ്യുന്നു. ലേറ്റർ എല്ലാവരെയും പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു. വിക്കിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അവളെ എന്ത് ചെയ്യുമെന്നത് നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് കാണാം. ഫൈനൽ സീൻ ഓഫ് ദിസ് എപ്പിസോഡിൽ എലീന സ്റ്റെഫിൻ്റെ വീട്ടിലേക്ക് എത്തി അവനോട് നീ ശരിക്കും ആരാണെന്ന് ചോദിക്കുന്നു. ഇവിടെ കൊണ്ട് എപ്പിസോഡ് 5 ഓഫ് വാമ്പയർ ഡയറി സീസൺ 1 എൻഡ് ആകുന്നു. നെക്സ്റ്റ് എപ്പിസോഡിൽ നോക്കാം, സ്റ്റെഫൻ തൻ്റെ ഒറിജിനൽ ഐഡൻറ്റിറ്റി എലീനയെ അറിയിക്കുമോ, വിക്കിയുടെ അവസ്ഥ എന്താകും, കാരോളിനെ ഡെയ്മൺ എന്ത് ചെയ്യും, ഇതെല്ലാം അറിയാൻ സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്സ് ഓഫ് വാമ്പയർ ഡയറീസ്. സ്റ്റേ കണക്റ്റഡ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോസ്. ബൈ.